അഫ്ഗാനിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ നഗരമായ കാന്ഡഹാർ പിടിച്ചടക്കിയെന്ന് താലിബാൻ താലിബാന്റെ വക്താക്കളിൽ ഒരാളാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് തലസ്ഥാന നഗരമായ കാബൂളിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഗൻസി ഇന്നലെ താലിബാൻ പിടിച്ചടക്കിയിരുന്നു ഇവിടുത്തെ ഗവർണർ ദാവൂദ് ലക്മാനി സുരക്ഷതയടി സ്ഥലം വിടുന്നതിൻ്റെയും കാബൂൾ അതിർത്തിയിൽ വെച്ച് പിടിയിലാകുന്നതിൻ്റെയും വീഡിയോയും പുറത്തു വന്നിരുന്നു ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം താലിബാൻ കാബൂൾ പിടിക്കുമെന്നാണ് യു എസ് രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് നിലവിൽ അഫ്ഗാൻ സർക്കാരിന് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതേസമയം ഗസ്നിയുടെ നിയന്ത്രണം നഷ്ടമായത് അഫ്ഗാൻ സൈന്യത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് താലിബാനെ ഭയന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നവർ കാബൂളിലേക്ക് എത്തുന്നുണ്ട് ഇവരിൽ താലിബാൻ ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ പ്രകടിപ്പിച്ചു ബുധനാഴ്ച കാന്ഡഹാറിലെ ജയിൽ തകർത്ത ഭീകരർ കുറ്റവാളികളെ മോചിപ്പിച്ചിരുന്നു തടവിലുള്ള ഭീകരരെ മോചിപ്പിച്ച് അവരെ ഉയർന്ന റാങ്കുകളിൽ ചുമതല ഏൽപ്പിക്കുകയാണ് താലിബാൻ അതിനിടെ ഖത്തറിലെ അഫ്ഗാൻ സർക്കാരിന്റെ മധ്യസ്ഥർ ഭീകര സംഘടനയായ താലിബാന് അധികാരം പങ്കിടൽ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുണ്ട് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിച്ചാൽ അധികാരം പങ്കിടാമെന്നാണ് വാഗ്ദാനം അഫ്ഗാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യ സമ്മാനമായി നൽകിയ എം ഐ ട്വന്റി ഫോർ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം താലിബാൻ പിടിച്ചെടുത്തു ഹെലികോപ്റ്ററിന് സമീപം നിലയുറപ്പിച്ച ഭീകരരുടെ ചിത്രങ്ങളും വീഡിയോയും താലിബാൻ പുറത്തുവിട്ടു അതേസമയം പറക്കാൻ സഹായിക്കുന്ന റോട്ടർ ബ്ലേഡുകൾ എടുത്തുമാറ്റിയ നിലയിലാണ് ഹെലികോപ്റ്റർ താലിബാൻ ഹെലികോപ്റ്റർ ആക്രമണത്തിന് ഉപയോഗപ്പെടുത്താതിരിക്കാൻ സൈന്യം ഇവ മുൻകൂട്ടി എടുത്തുമാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എം ഐ ട്വൻ്റി ഫോർ ഹെലികോപ്റ്റർ ഇന്ത്യ അഫ്ഗാൻ സമ്മാനിച്ചത് മൂന്ന് ചീറ്റ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളും ഇതിനൊപ്പം അഫ്ഗാൻ കൈമാറിയിരുന്നു അഷ്റഫ് ഖനി പ്രസിഡന്റായിരിക്കുന്നിടത്തോളം കാലം താലിബാൻ അഫ്ഗാൻ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നതാണ് നിലവിലെ സാഹചര്യമെന്ന് ഇമ്രാൻ പറഞ്ഞു വിദേശ മാധ്യമ പ്രവർത്തകരോട് ഇസ്ലാമാബാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാൻ സർക്കാരുമായി ചർച്ച നടത്താൻ താലിബാനെ അദ്ദേഹം നിർബന്ധിച്ചിരുന്നു എന്നാൽ അത് നടന്നിരുന്നില്ല